രചന ഭദ്ര ബിനു മാധവ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സ്വന്തം കുടുംബത്തിനാലും ഭർത്താവിനാലും ജീവിതം തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ കഥ സമർപ്പിക്കുന്നു. വായിലേക്ക് വെച്ച ചോറ് ദീപു പുറത്തേക്ക് നീട്ടിത്തുപ്പി. ഒപ്പം കറിപ്പാത്രമെടുത്ത് അടുത്തു നിന്ന രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എരിവുള്ള കറിയുടെ ചാറ് രേവതിയുടെ മുഖത്തൂടെ ഒലിച്ചിറങ്ങി. നേരെ ഒരു കറി പോലും ഉണ്ടാക്കാറില്ല നിനക്ക്. ദീപുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കറിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഏട്ടാ, അച്ഛനും അമ്മയുമല്ല അത് കൂട്ടിയില്ല ചോറുണ്ടത്. ഓഹ്, ഉപ്പില്ല മുളകൂല്ല, മനുഷ്യൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വിശപ്പിന് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി, നേരെ ചൊവ്വ മുള വളർത്താതെ നിന്റെ അമ്മയെ വേണം പറയാൻ. ദീപേട്ടാ, ആവശ്യമില്ല, നിന്റെ അമ്മയെ പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യടിച്ചൂലേ. ദീപു അവളുടെ മുഖത്ത് എച്ചിൽപുരന്റെ കൈകൊണ്ട് വീശിയടിച്ചു. അടിയുടെ ശക്തിയിൽ രേവതി വേച്ചുപോയി. അവൾക്ക് കവിള് പുകയുന്ന പോലെ തോന്നി. കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി. അവളെ വെറുപ്പോടെ നോക്കിയ ശേഷം ദീപു തറയിലെ ചോറും വറ്റുകളെ ചവിട്ടി അരച്ചുകൊണ്ട് കൈ കഴുകാൻ പോയി. രാത്രി തിരിഞ്ഞുകിടന്നുറങ്ങുന്ന ദീപുവിനെ ഒന്ന് നോക്കിയ ശേഷം രേവതി തൻ്റെ അടികൊണ്ട് കവിളും തടവി. കവിൾ ചെറുതായിട്ട് നീറുന്നുണ്ടോ? അവൾ മേശപ്പുറത്ത് വെച്ചിരുന്ന കണ്ണാടിയെടുത്ത് പരിശോധിച്ചു. ഉവ്വ്, അടിയിൽ കയ്യിലെ മോതിരത്തിൻ്റെ അരികെ തട്ടി ചെറുതായിട്ട് പോറിയിട്ടുണ്ട്. അവൾക്കറിയാതെ കരച്ചിൽ വന്നു. കവിളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ കവിളിയിലെ പോറലിൻ്റെ നീറ്റിൽ വർദ്ധിപ്പിച്ചു. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് കിടക്കയുടെ ഓരത്തായി കിടന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവളുടെ അരക്കെട്ടിലൂടെ ദീപു കെട്ടിപ്പിടിച്ചു. ദീപു അവളുടെ പിൻകഴുത്തിൽ തന്നെ ചുണ്ടുകൾ അമർത്തി. ഇരുട്ടിൽ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവൻ അഴിച്ചു മാറ്റി. ആർത്തിയോട് അവളുടെ മാറിടത്തിൽ അയാൾ കൈയമർത്തിയ നിമിഷം തന്നെ അയാൾ അറപ്പോടെ കൈവലിച്ചു. അയാൾ നിരാശയോടെ ടേബിൾ ലാബ് ഓൺ ചെയ്തു. കലങ്ങിയ കണ്ണുമായി രേവതി അയാളെ നോക്കി. അവളുടെ ചുളിഞ്ഞു വരവീണ വയറും തൂങ്ങിയ മാറിടങ്ങളും അയാളിൽ നിരാശയുള്ളവാക്കി. അയാൾ അവളെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫാക്കി തിരിഞ്ഞു കിടന്നു. എന്തൊരു വൃത്തിയുടെ ശരീരമാണ്, നിനക്കിനി എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലടി. അയാൾ പിറുപിറുത്തത് അവൾ വ്യക്തമായി കേട്ടു. അവൾക്ക് ഹൃദയം നീറിപ്പിടിയുന്ന പോലെ വേദനിച്ചു. ഒരിക്കൽ ആരും മോഹിക്കുന്ന ഒരു ശരീരം തനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ കണ്ണ് തുളുമ്പി. ഓമനത്ത് നിറഞ്ഞൊരു കുരുന്നിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അറിയാതെ അവളുടെ അയഞ്ഞ മാറിടങ്ങൾ ചെറുതായി വിങ്ങി. തന്നിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കാൻ പോലും കഴിയാതെ തൻ്റെ മാറിടങ്ങൾ അവൾ കിടക്കയിലേക്ക് അമർത്തി വെച്ച് വിങ്ങിക്കരഞ്ഞു. രാവിലെ എണീറ്റ് പ്രാതലം ഒരുക്കി വെച്ച് അവൾ മുഷിഞ്ഞ തുണികളുമായി അലക്കുകല്ലിനടുത്തേക്ക് നടന്നു. മുഷിഞ്ഞ തുണികൾ ഓരോന്നായി അവൾ അലക്കിക്കൊണ്ടിരുന്നു. സോപ്പ് വെള്ളം തട്ടി പച്ചക്കറി എരിയുമ്പോൾ കത്തിയാലുണ്ടായ മുറിവൊന്ന് നീറി. ഒപ്പ അവളുടെ മനസ്സും. വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും കാര്യമില്ല, തുണികൾ കല്ലിൽ തല്ലിയലക്കിയാലേ തുണി വെളുക്കുപോലും. അത് അമ്മക്ക് നിർബന്ധമാണ്. അവൾ നീറ്റിൽ അവഗണിച്ചുകൊണ്ട് മുഷിഞ്ഞ ദീപുവിൻ്റെ ഒരു ജീൻസ് എടുത്ത് വെള്ളത്തിൽ മുക്കി. സോപ്പ് തേക്കവേ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കയ്യിലെന്തോ തടഞ്ഞു. ഒരിക്കൽ അലക്കുമ്പോൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ട് കാണാതെ പോയതിന് കേട്ടതൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. കയ്യിൽ കിട്ടിയത് നോട്ടോ നാണയമോ ആയിരുന്നില്ല, അത് 2 ഗർഭനിരോധന ഉറകളായിരുന്നു. അവൾ അമ്പരപ്പോടെ അവ പരിശോധിച്ചു. 1 ശൂന്യമായ പാക്കറ്റായിരുന്നു, മറ്റേത് ഉപയോഗിക്കാത്തത്. അവൾക്ക് തലചുറ്റുന്ന പോലെ തോന്നി. അവളുടെ കയ്യിലിരുന്ന് അവ വിറച്ചു. ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സായിരുന്നില്ല ഇത്. പതിവില്ലാതെ വൈകി വന്നപ്പോൾ ഓഫീസിൽ തിരക്കായിരുന്നു എന്നായിരുന്നല്ലോ കാരണം പറഞ്ഞത്. തന്നെ അടിക്കുന്നതും തെറി വിളിക്കുന്നതുമൊക്കെ സഹിക്കാം, പക്ഷേ വേറൊരാളുമായി അത് സഹിക്കാൻ കഴിയില്ല. അവൾ അലക്കുമതിയാക്കി മുറിയിലേക്ക് കയറി ചെന്നു. അവൾ ചെല്ലുമ്പോൾ ദീപു ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അയാൾ ഫോൺ കട്ട് ചെയ്ത് അവളെ ചോദ്യഭാഗത്തിലൊന്ന് നോക്കി. ഇതെന്തുവാ ദീപു ഏട്ടാ? അവൾ കയ്യിലിരുന്ന പാക്കറ്റുകൾ കിടക്കയിലേക്കിട്ടു. ദീപു പകപ്പോടെ അവൾ നോക്കി. അത് രേവതി അതെൻ്റെ കൂട്ടുകാരന് വേണ്ടി വാങ്ങിയതാ, അവന് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങാൻ മടിച്ചിട്ട് എന്നെ ഏൽപ്പിച്ചാ. ദീപു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഇങ്ങനെയാണോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്ന്? അവൾ ഒഴിഞ്ഞ പാക്കറ്റ് കയ്യിലെടുത്ത് അയാളെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. അത് പിന്നെ ഞാൻ. ദീപു നിന്ന് വിയർത്തു. രേവതി കരഞ്ഞുകൊണ്ട് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്തിനോട് ഈ ചതി ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? രാവിലെ മുതൽ രാത്രി വരെ ഒരടിമയെ പോലെ ഇവിടുത്തെ പണിയെല്ലാം ചെയ്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടല്ലേ ഉള്ളു ഞാൻ. എന്നിട്ടും അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. ദീപു വല്ലായ്മയോടെ അവളുടെ കൈ തട്ടിമാറ്റി. അതേടി, അത് ഞാൻ എനിക്ക് തന്നെ വാങ്ങിയതാ. നിന്നെ പോലെ ഒരു ശവത്തിന്റെ കൂടെ ജീവിച്ച് മടുത്തു. ഞാൻ ചോരി നീരുള്ള ഒരാണാ, ആണുങ്ങൾ അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും. നിന്നെ പോലെ കിടപ്പറയിൽ ചത്തുപോലെ കിടന്നിരുന്ന പെണ്ണുങ്ങളെക്കാൾ എപ്പോഴും നല്ലത് കാശ് കൊടുത്താൽ കിട്ടുന്ന ചുറിയൂർക്കുള്ള പെണ്ണുങ്ങളാണ്, അയാൾ വീറോടെ പറഞ്ഞു. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. രേവതി വേഗം ഫോൺ എടുത്തു. ഹലോ, ആരാ? അവൾ ചോദിച്ചു. പെട്ടെന്ന് കോൾ കട്ടായി. സീമ എന്നായിരുന്നു ആ നമ്പർ സേവ് ചെയ്തിരുന്നത്. രേവതി വെറുപ്പോടെ ഫോൺ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് രണ്ടായി പൊട്ടിച്ചിതറി. എടി മൂദേവി! ദീപു ഓടി വന്ന് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. 2 കവിളിലും മാറി മാറി അടിച്ചു.
നിലത്ത് വീണ അവളെ അയാൾ തൻ്റെ കാലുകൊണ്ട് പലതവണ തൊഴിച്ചു. എന്നിട്ടും കലി തീരാതെ മുറിയിലെ മേശപ്പുറത്ത് നിന്ന സാധനങ്ങളെല്ലാം തട്ടി താഴെയിട്ടു. രേവതിയുടെ ചുണ്ടുപൊട്ടി ചോരയിരിഞ്ഞു. എണീക്കാൻ സാധിക്കാതെ അവൾ തറയിൽ ചുരുണ്ടുകിടന്നു. സമയമേറെ കടന്നുപോയി. അടിയേറ്റ് തളർന്നു കിടന്ന രേവതി പതിയെ കണ്ണു തുറന്നു. പതിയെ കൈകുത്തി അവൾ എണീറ്റു. മേലാകെ വേദനിക്കുന്നു. അവൾ വേച്ച് വേച്ച് കട്ടിൽ ചെന്നിരുന്നു. ചുണ്ട് അടികൊണ്ട് നീലിച്ചിരിക്കുന്നു. വയ്യ, ഇനി ഇവിടെ തുടരാൻ വയ്യ. സഹിക്കാവുന്നില്ല, അപ്പുറം സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും വേണ്ടത് ഒരു മരുമകളെയല്ല, കൂലിയില്ലാതെ പണിയെടുക്കുന്ന ഒരു വേലക്കാരിയാണ്. ഭർത്താവിന് വേണ്ടത് ഭാര്യയല്ല, ഒരടിമയാണ്. കഴിഞ്ഞ 5 കൊല്ലങ്ങളായി തനിക്കിവിടെ സ്ഥാനം എന്തായിരുന്നു? ഒരു നായ്ക്ക് തുല്യമായിരുന്നില്ലേ? രാവിലെ മുതൽ അന്ത്യാവും വരെ പണി തന്നെ പണി. കഴിക്കാനും കുടിക്കാനും ഉണ്ടാക്കി, വീടടിച്ചു തുടച്ച്, വസ്ത്രങ്ങൾ അലക്കി തേച്ചും, എച്ചിൽ പാത്രങ്ങൾ കഴുകി നടക്കുന്ന ജീവനുള്ളൊരു യന്ത്രം. എല്ലാം പോട്ടേന്ന് വെക്കാം. പക്ഷേ ഈ അടിയും തല്ലും, തന്നോടുള്ള അവഗണനയും സഹിക്കാൻ വയ്യ. പോരാത്തിനിപ്പോൾ വേണ്ടാത്ത പുതിയ ബന്ധങ്ങളും. വയ്യ, ഇനിയും സഹിക്കാൻ വയ്യ. അവൾ മുറിയിലെ അലമാര തുറന്ന് തൻ്റെ നല്ല കുറച്ച് വസ്ത്രങ്ങൾ ഒരു ബാഗിൽ അടുക്കി വെച്ചു. ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന തൻ്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ അവൾ കയ്യിലെടുത്തു. അതിൽ 10-ലും +2-ലും അവൾ ഉയർന്ന മാർക്കുകൾ വാങ്ങിയ സർട്ടിഫിക്കറ്റുകളായിരുന്നു. എത്ര നന്നായി പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു താൻ. പക്ഷേ അമ്മക്ക് തന്നെ പഠിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. +2 ജയിച്ചപ്പോൾ പിന്നെ പഠിക്കാൻ വിട്ടില്ല. അനിയൻ പഠിക്കട്ടെ എന്ന്. അല്ലെങ്കിലും അമ്മക്ക് മോനോടായിരുന്നില്ലേ ഇഷ്ടം കൂടുതൽ? കരഞ്ഞും കാലുപിടിച്ചും ഏറെ പറഞ്ഞു നോക്കി, പക്ഷേ സമ്മതിച്ചില്ല. ചോറ് വെക്കാനും കൊച്ചിനെ പറയാനും ഇത്രയും പഠിപ്പ് മതി. രേവതിയുടെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു ചിരി വിടർന്നു. സ്വന്തം വീട്ടിൽ പോലും തനിക്കെന്ത് നരക ജീവിതമായിരുന്നു. മകളേക്കാൾ മകനെ സ്നേഹിക്കുകയും അവനെ മാത്രം പരിഗണിക്കുകയും ചെയ്തിരുന്നൊരമ്മ. ചേച്ചിയെ എന്നും ഒരു അധികപ്പറ്റായി കണ്ടിരുന്ന അനിയൻ. ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് ബ്രോക്കർ വന്ന് പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി തന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ അവർ? ഇവിടെ വന്നതിന് ശേഷമാണ് ചെക്കൻ്റെ സ്വഭാവം കൊണ്ട് പെണ്ണ് കിട്ടാതെ വന്നപ്പോഴാണ് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം നടത്തിയതെന്ന് അറിയുന്നത്. എല്ലാം അറിഞ്ഞിട്ടും താൻ പുതിയൊരു ജീവിതവുമായി പൊരുത്തപ്പെട്ടില്ലേ? അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചില്ലേ? മതിയായ വിശ്രമം കിട്ടാതെ താനൊരിക്കൽ തലയിറങ്ങി വീണപ്പോൾ നഷ്ടമായത് പൂർണ്ണ വളർച്ചയെത്തിയ തൻ്റെ പൊന്നോമനയെയല്ലേ? ഒരിക്കൽ പോലും തൻ്റെ വീട്ടുകാർ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹോസ്പിറ്റലായിരുന്നപ്പോൾ ആർക്കോ വേണ്ടിയെന്ന രീതിയിൽ അമ്മ വന്ന് നിന്നുവെങ്കിലും തന്നെയൊന്ന് സമാധാനിപ്പിച്ചു പോലില്ലല്ലോ. ഒരമ്മക്ക് ഇത്രയും ക്രൂരയാവാൻ കഴിയുമോ? തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പക്ഷേ തനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഈ ലോകം വിട്ടു പോയതല്ലേ? രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കയ്യിലെ ഫയൽ ബാഗിലേക്ക് വെച്ചു. പ്രസ് ബട്ടൺ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പഴകിയ തൻ്റെ ഫോണും അതിനൊപ്പം എടുത്തു വെച്ചു. ശേഷം മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറി സാരിയെടുത്ത് തിരിച്ചു. ബാത്റൂമിൽ പോയി മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി. മുടി ചീകിയൊതുക്കി വെച്ച് കണ്ണാടിയിൽ നോക്കി. നെഞ്ചിലൊരു ഭാരം പോലെ. അവൾക്ക് സഹിക്കാൻ കഴിയാത്ത നൊമ്പരം തോന്നി. മേശപ്പുറത്തിരുന്ന വിവാഹ ഫോട്ടോയിലേക്കും തങ്ങളുടെ കിടക്കയിലേക്കും നോക്കി അവൾ മുഖം കുത്തി കരഞ്ഞു. കരഞ്ഞുകൂടാ. അവൾ മുഖം അമർത്തി തുടച്ച് ബാഗുമായി ഹാളിലേക്ക് ഇറങ്ങി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അവൾ വിറക്കുന്ന കാലടികളോടെ പുറത്തേക്ക് നടന്നു. ഗേറ്റ് എത്തിയപ്പോൾ അവളും തിരിഞ്ഞു നോക്കി. നെഞ്ച് പൊട്ടിപ്പിളരും പോലെ. 5 വർഷം ജീവിച്ച വീട് ഇനിയൊരു തിരിച്ചു വരവില്ല. എന്നേക്കുമായി വിട പറയുകയാണ്. ബസ്സിൽ എങ്ങോട്ടേക്കെന്നറിയാതെ അവൾ ഇരുന്നു. ഇടക്ക് മഴയൊന്ന് ചാറിയപ്പോൾ സാരിയുടെ മുന്താണിയാൽ അവൾ തലമറച്ചു. തണുപ്പേറ്റ് അവളുടെ കണ്ണുകളടഞ്ഞു. അവളുടെ മനസ്സിലൂടെ സ്വന്തം ജീവിതവും അവൾ അനുഭവിച്ച ദുഃഖങ്ങളും ഓടി മറഞ്ഞു. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. എന്താ ചേച്ചി, രാത്രി ഉറക്കൊന്നുമില്ലേ? കണ്ടക്ടർ ചെക്കനാണ്. അവൾ ചുറ്റും നോക്കി. ബസ്സിൽ യാത്രക്കാർ ആരുമില്ല. ഇതാണ് അവസാന സ്റ്റോപ്പെന്ന് കണ്ടക്ടർ പറഞ്ഞു. അവൾ ബാഗുമെടുത്ത് ബസ്സിറങ്ങി. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് കണ്ട് 10 രൂപ ടിക്കറ്റ് എടുത്ത് അവൾ അകത്ത് കയറി. പാർക്കിലെ മൂലയിൽ കിടന്ന ഒരു ബെഞ്ചിൽ അവൾ പോയിരുന്നു. ഇനി എന്ത്? അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. അവൾ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നു നോക്കിയിരുന്നു. അച്ഛനും അമ്മയും മക്കളുമൊക്കെയായി അവിടെയുള്ളവരെല്ലാം എന്ത് സന്തോഷത്തിലാണ്. രേവതിയുടെ നെഞ്ചിലൊരു ഭാരം വന്ന് നിറഞ്ഞു. പെട്ടെന്ന് അവളുടെ ഫോണിരമ്പി. ദീപുവേട്ടൻ കോളിംഗ്. താൻ അവിടെ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോൾ അറിഞ്ഞു കാണും. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിലേക്ക് വെച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒന്നിനും ഒരു ഉത്തരം ലഭിക്കാതെ അവൾ കല്ലിച്ച മനസ്സുമായി അവിടെയിരുന്നു. സമയം സന്ധ്യയാവാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ബാഗുമെടുത്ത് എണീച്ച് നടക്കാൻ തുടങ്ങി. രേവതി! ആരുടെയോ പരിചയമില്ലാത്ത, എന്നാൽ എവിടെയോ കേട്ടുമറന്നൊരു വിളികേട്ട് അവളും തിരിഞ്ഞു നോക്കി. ജീൻസും കുർത്തയും ധരിച്ച സുന്ദരിയായ ഒരു പെണ്ണ് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. രേവതി ഒന്നും മനസ്സിലാവാതെ നിന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ രേവു? രേവതി അവളെ സൂക്ഷിച്ചു നോക്കി. ആര്യ, ആര്യ മോഹൻ. +2 പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ വാലായി നടന്നിരുന്ന ആ ഗുണ്ടുമണി പെണ്ണ്. അവൾ എത്ര മാറിയിരിക്കുന്നു, മെലിഞ്ഞ സുന്ദരിയായിരിക്കുന്നു. ആര്യ? അതേടി ആര്യന്നെ. +2 കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ കുറേ തിരക്കി, ഒരു വിവരമില്ലായിരുന്നു.
എത്ര കൂട്ടായിട്ട് നടന്ന നമ്മള്. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. രേവതി മൂളി. എന്താടി നിനക്ക് പറ്റിയേ? ആര്യ രേവതിയുടെ മുഖത്തെ പാടുകൾ കണ്ട് പരിഭ്രാന്തിയോട് ചോദിച്ചു. മറുപടിയായി രേവതി അവിടെ തോളത്തേക്ക് ചാഞ്ഞ് തേങ്ങിക്കരഞ്ഞു. ആളുകൾ ശ്രദ്ധിച്ചോടെ ആര്യ അവളുമായി പാർക്കിന് വെളിയിലേക്ക് ഇറങ്ങി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ ഡോർ തുറന്ന് ആര്യ അവളോട് കയറാൻ പറഞ്ഞു. മടിയോടെ രേവതി കാറിൽ കയറി. കാർ ചെന്ന് നിന്നത് വലിയൊരു രണ്ടു നില വീടിൻ്റെ മുമ്പിലായിരുന്നു. ആര്യയുടെ കൂടെ രേവതി അകത്തേക്ക് കയറി. രേവതിയെ ഹാളിൽ ഇരുത്തിയ ശേഷം ആര്യ അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. അവൾ ആ വെള്ളം വാങ്ങി ആർത്തിയോട് കുടിച്ചു. ഇനി പറ, എന്നാ നിനക്ക് പറ്റിയേ? ആര്യ അവളുടെ അടുത്തിരുന്നു. നിറക്കണ്ണുകളോടെ രേവതി കഴിഞ്ഞതെല്ലാം അവളോട് പറഞ്ഞു. എല്ലാം ഒരാളോട് തുറന്നു പറഞ്ഞപ്പോൾ രേവതിക്കൊരൽപ്പം ആശ്വാസം തോന്നി. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല ആര്യ, എങ്ങോട്ട് പോകുന്നറിയില്ല. രേവതി തേങ്ങി തേങ്ങി കരഞ്ഞു. നീ കരയാതെ രേവു, നമുക്ക് ശരിയാക്കാം. നീ തൽക്കാലം ഒന്ന് വിശ്രമിക്ക്. ആര്യ വീട്ടിലൊരു മുറിയിലേക്ക് അവളുടെ ബാഗ് എടുത്തു വെച്ചു. രേവതിയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ആര്യ ഫോണെടുത്ത് തൻ്റെ ഭർത്താവിനെ ഫോൺ ചെയ്തു. വർഷങ്ങളായി ഗൾഫിലാണ് ആര്യയുടെ ഭർത്താവ്. നീണ്ട നേരത്തെ സംസാരത്തിന് ശേഷം അവൾ സന്തോഷത്തോടെ രേവതിയുടെ മുറിയുടെ ഡോർ തട്ടി. രേവു, നീ വിഷമിക്കണ്ടടി, തൽക്കാലം നീ ഇവിടെ നിൽക്ക്. ഞാൻ എൻ്റെ കെട്ടിനോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടമാണ് പുള്ളിയുടെ ഇഷ്ടം, ആര്യ കുറച്ച് അഭിമാനത്തോടെ പറഞ്ഞു. രേവതി നന്ദിയോടെ അവളെ നോക്കി. പിന്നെ നിനക്ക് ഈ അച്ചാറും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. എങ്കിൽ നമുക്ക് ടൗണിൽ ചെറിയൊരു കട തുടങ്ങാം. അതിനുള്ള പൈസയ്ക്ക് ഞാൻ മുടക്കിക്കോളാം. ഗുണമേന്മയുള്ള അച്ചാറിനൊക്കെ ഡിമാൻഡ് ഇച്ചിരി കൂടുതലാടി. ആര്യ രേവതിയുടെ കവിളിൽ നുള്ളി. എങ്കിൽ നാളെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. രേവതി പ്രതീക്ഷയോടെ മൂളി. പിറ്റേന്ന് തന്നെ ആര്യയും രേവതിയും ടൗണിലൊരു കടമുറി വാടക എടുത്തു. ആദ്യം വീടിൻ്റെ സൈഡിൽ തന്നെ അടുപ്പ് കൂട്ടി രേവതി ഉണ്ടാക്കിയ അച്ചാറും പലഹാരങ്ങളും ആര്യ പരിചയക്കാർക്കും മറ്റും കൊടുത്തു. ഗുണവും രുചിയും ഇഷ്ടപ്പെട്ട ആളുകൾ സാധനങ്ങൾ പിന്നീട് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. ഒന്ന് ആത്മവിശ്വാസം വന്നതോടെ അവർ കച്ചവടം കടയിലേക്ക് മാറ്റി. ഗുണമേന്മ തിരിച്ചറിഞ്ഞ പലരും സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുകയും ഒരുപാട് ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ കിട്ടുകയും ചെയ്തതോടെ കട പിന്നെയും മെച്ചപ്പെട്ടു. ഒപ്പം ജോലിക്കായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നാല് സ്ത്രീകളെയും ഒപ്പം കൂട്ടി. കിട്ടുന്നതിൽ ഒരു ഓഹരി അവർക്കും അവകാശപ്പെട്ടതാണ്. ഇന്ന് രേവതിയുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിരിക്കുന്നു. ആര്യ അവൾക്കായി നൽകിയ പണമെല്ലാം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ തിരിച്ചു കൊടുത്തു. ഒരിക്കലും അവളോടുള്ള നന്ദിയും കടപ്പാടും രേവതിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. സുഹൃത്ത് ബന്ധത്തിൻ്റെ മൂല്യം എന്തെന്ന് മനസ്സിലാക്കി തന്നത് അവളാണ്. ഇനിയുമുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാട്. ഒരു കൊച്ചു വീട് വെക്കണം, മുടങ്ങിപ്പോയ തൻ്റെ പഠിപ്പ് തുടരണം, എന്നെങ്കിലും തന്നെ മനസ്സിലാക്കി നല്ല മനസ്സിലൊരാൾ വന്നാൽ, ഒരു കുടുംബം വേണം, കുഞ്ഞുങ്ങൾ വേണം, ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം. ഈ ജീവിതം തോൽക്കാനുള്ളതല്ല, വിജയിച്ച് കാണിക്കാനുള്ളതാണ്. തളരാൻ തീരുമാനിച്ചാൽ ചവിട്ടി താഴ്ത്ത 100 പേര് കാണും. തനിക്ക് വിജയിച്ചേ പറ്റൂ.